ഹലോ, നമസ്കാരം. ബിജീസ് വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഉണക്കച്ചിമ്മീൻ റോസ്റ്റുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നേക്കുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ, അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഉണക്കച്ചിമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതിനുണ്ടായി. നമുക്കൊരു 100 അല്ലെങ്കിൽ 200 ഗ്രാമോ ഉണക്കച്ചിമ്മീൻ, അതിൻ്റെ തലയും വാലും കളഞ്ഞു വയ്ക്കണം ഇതേ രീതിയിൽ. കാരണം ചിലർ അങ്ങനെ തന്നെ യൂസ് ചെയ്യും, പക്ഷെ അത് ചിലവർക്ക് അലർജി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, ചിലപ്പോൾ ഉയർവേദനയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് കളയാൻ പറ്റിയെങ്കിൽ നിങ്ങൾ കളയുക, ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ അതങ്ങനെ അതിലേക്ക് നമുക്ക് ഉള്ളിയും കൊത്തിപ്പൊടിച്ച മുളകും അല്പം പുളിയാണ് ആവശ്യമുള്ളത്. അപ്പോൾ അത് നമ്മളൊരു വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലോണം രണ്ടര പ്രാവശ്യം എന്ന് വെച്ചാൽ മണൽത്തരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അതൊന്ന് കഴുകി വാരി വയ്ക്കണം. നമ്മൾ അതിൽ നിന്ന് തന്നെ കോരി വാരി വയ്ക്കണം അതിൽ നിന്ന്. അപ്പം ഇങ്ങനെ വാരി വെച്ച ആ ചെമ്മീൻ്റെ വെള്ളം പോകാൻ വേണ്ടി നമ്മൾ ഒരു ഫ്രൈ പാനിലേക്ക് അത് ഡയറക്റ്റ് അതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ നല്ല രീതിയിലൊന്ന് വറ്റി ഡ്രൈ ആയി എന്ന് വരുമ്പോൾ അതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടിയും അതിലേക്ക് നല്ലോണം ആക്കിയിട്ട് ഒന്ന് ഇളക്കി എല്ലാവരും എത്താവുന്ന രീതിയിൽ വയ്ക്കുക. ഇനി നമുക്ക് ഒരു മിക്സിയിലെ ജാർ ഉപയോഗിച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചാൽ, അതായത് പെട്ടെന്ന് നിങ്ങൾക്ക് നുറുക്കാൻ പറ്റിയെങ്കിൽ നുറുക്കാം, അതിലേക്ക് ഉള്ളി തൊലി കളഞ്ഞ് വെച്ച ആ ഉള്ളിയും ഉള്ളിയിലേക്ക് കാശ്മീരി മുളകാണ് യൂസ് ചെയ്യേണ്ടത്. നല്ല കളർ കിട്ടും. ഇനി മറ്റേ അതില്ലെങ്കിൽ സാധാരണ മുളക് പൊടിയായാലും കുഴപ്പമില്ല, അതൊരു 3 ടീസ്പൂൺ മുളക് പൊടിയാണ്. ഒന്ന് ക്രഷ് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി, അരക്കേണ്ട. ഒന്നിങ്ങനെ ഇതേ രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഇത് നമുക്ക് ഫ്രൈ പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ, കുറച്ച് അധികം വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണ അധികം യൂസ് ചെയ്യുമ്പോഴാണ് ഇതിന് ടേസ്റ്റ് വരുന്നത്. പിന്നെ പ്രത്യേകം വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയിലേക്ക് തിളച്ച വെളിച്ചെണ്ണയിലേക്ക് നമ്മുടെ ഈ ഉള്ളിയും മുളകുപൊടിയും കൂടി ഒന്ന് ക്രഷ് ചെയ്തത് ഒന്ന് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കുക. അതിനുശേഷം നമുക്ക് കുത്തിപ്പൊടിച്ച മുളക്, നമ്മുടെ മുഴുവൻ മുളക് ഉണ്ടാവില്ലേ, അതൊന്ന് കുത്തിപ്പിടിച്ച് ചതച്ചത് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും നമുക്ക് 2 കതിരി കറിവേപ്പിലും കൂടിയും അതിലേക്ക് ഇടണം. അതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി വയ്ക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ചെമ്മീനിലേക്ക് അല്പം ഉപ്പുണ്ടായിരിക്കും, എന്നിരുന്നാലും അതിലേക്കും കൂടി കൂടുതലായിട്ടുള്ള ഈ ഉപ്പ് പൊടി ഇതിലേക്ക് ഇടുക. അതൊരു 3/4 ടീസ്പൂണ് ഉപ്പ് പൊടി മതിയായിരിക്കും. അതിനുശേഷം നമുക്ക് പുളി പിഴിഞ്ഞ് വെച്ച വെള്ളം, പുളി അല്പം പുളി രസം കൂടി കൂടുമ്പോൾ ഇതിന് പ്രത്യേക ടേസ്റ്റാകും. പുളിയും ഉള്ളിയും മുളകും എരുമൊക്കെ കൂടിയാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കറക്റ്റ് പാകം. അപ്പോൾ ആ എണ്ണ തെളിഞ്ഞ് വന്ന ആ കൂട്ടിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള, അതായത് നമ്മൾ നല്ലോണം വെളിച്ചെണ്ണയിലിട്ട് വാട്ടി വെച്ചിട്ടുള്ള ആ ചെമ്മീൻ ഇതിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഇളക്കി ഒന്ന് ഇതാക്കാം. വേണ്ട, നല്ല കാണുമ്പോൾ തന്നെ നല്ല ഭംഗി, അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തൊക്കെയുള്ളൂ. നമുക്ക് കറി ഇല്ലാണ്ട് തന്നെ ഇതന്നെ കൂട്ടി നമുക്ക് യൂസ് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ഓക്കെ, ബൈ, താങ്ക് യു.